നമസ്കാരം. തമിഴ്നാട്ടിലെ ഗുഡല്ലൂരിൽ ഇന്നലെ അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. 3.5 വയസ്സുകാരിയെ കടിച്ചുകൊന്നു പുലി. നരഭോജി പുലിയാണ് ഇത് എന്ന് നാട്ടുകാർ പറയുന്നു. ഈ പുലി കുറേ നാളായി ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനെ വേണ്ട രീതിയിൽ പിടികൂടാനോ മറ്റ് നടപടികൾ എടുക്കാനോ തമിഴ്നാട് വനംവകുപ്പ് ശ്രമിച്ചില്ല എന്നും വ്യാപകമായ പരാതി ഉയരുകയാണ്. പുലിയെ ഇതുവരെ പിടികൂടാത്തതിൽ പാന്തല്ലൂരിൽ ശക്തമായ പ്രതിഷേധമാണ് നടന്നിരിക്കുന്നത്. പാന്തല്ലൂർ താലൂക്കിൽ ഇന്ന് ഹർത്താലാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച റോഡ് ഉപരോധം നാട്ടുകാർ ഇന്നും തുടരും. അമ്മയ്ക്കൊപ്പം നടന്നു പോകുമ്പോഴാണ് പാന്തല്ലൂർ ഉപ്പട്ടിക്കടുത്ത് തൊണ്ടിയാളത്തെ ഇതര സംസ്ഥാന തൊഴിലാളി ശിവശങ്കർ കുറുവാളിൻ്റെ മകൾ 3.5 വയസ്സുകാരി നാൻസിയെ പുലി പിടികൂടിയത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ മാങ്കോറഞ്ച് എസ്റ്റേറ്റ് പാടിക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. സംഭവം അറിഞ്ഞ നാട്ടുകാർ തിരച്ചിൽ നടത്തി ഒടുവിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ഗുരുതര പരിക്കുകളേറ്റിരുന്ന കുട്ടിയെ പാന്തല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചു. ഇന്നലെ അംഗൻവാടിയിൽ പോയി മടങ്ങിയ ബാലികയാണ് പുലിയുടെ ആക്രമണത്തെ തുടർന്ന് ദാരുണമായി കൊല്ലപ്പെട്ടത്. നീലഗിരിയിലെ പാന്തല്ലൂർ മാങ്കോറഞ്ച് തേയിലത്തോട്ടത്തിൽ വെച്ചാണ് പുലി കുട്ടിയെ ആക്രമിച്ചത്. രക്ഷിതാവിനൊപ്പം പോവുകയായിരുന്ന കുട്ടിയെ പതിയിരുന്ന് പുലി കടിച്ചെടുക്കുകയായിരുന്നു. അംഗനവാടിയിൽ നിന്ന് മാതാവ് ഫിലോൻ ദേവിക്കൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് നാൻസിയെ പുലി പിടിച്ചത്. കുഞ്ഞിൻ്റെ അമ്മ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ സംഘടിച്ച് എത്തിയതോടെ കുഞ്ഞിനെ തേയിലത്തോട്ടത്തിൽ ഉപേക്ഷിച്ച് പുലി പോവുകയായിരുന്നു. പാന്തല്ലൂരിൽ 3 ആഴ്ചക്കിടെ 2 പേരാണ് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. December 21 പ്രദേശത്ത് 3 സ്ത്രീകൾ പുലിയുടെ ആക്രമണത്തിന് ഇരയാവുകയും 1 സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഉപ്പട്ടിക്ക് സമീപം കൊളപ്പള്ളിയിൽ 4 വയസ്സുകാരിയും പുലിയുടെ ആക്രമണത്തിന് ഇരയായി. പാന്തല്ലൂരിൽ നരഭോജി പുലിയെ കണ്ടെത്താനുള്ള വനംവകുപ്പിൻ്റെ അന്വേഷണത്തിൽ ഒരേ പുലി തന്നെയാണ് ജനങ്ങളെ ആക്രമിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ കൂടുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പുലിയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം കൊളപ്പള്ളിയിൽ ഹർത്താൽ ഉണ്ടായിരുന്നു. പുലിയെ വെടിവെക്കാൻ ഉത്തരവിറങ്ങിയിരിക്കെയാണ് ശനിയാഴ്ച കുട്ടിയെ ആക്രമിച്ച് പുലി കൊന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് തുടർക്കഥയായിട്ടും അധികൃതർ അനാസ്ഥ പുലർത്തുകയാണെന്നും ജീവന സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് പാന്തല്ലൂർ നിവാസികളുടെ സമരം. നാടുകാണി, ഗുഡല്ലൂർ, ദേവാല, പാന്തല്ലൂർ ഉൾപ്പെടെയുള്ള ടൗണുകളിലാണ് റോഡ് ഉപരോധം തുടരുന്നത്. 100 കണക്കിന് വാഹനങ്ങളാണ് ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. മൈസൂരു, ഊട്ടി ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര തിരിച്ചവരും വഴിയിൽ കുടുങ്ങി. നാടുകാണി ചുരം വഴിയുള്ള കേരളത്തിലേക്കുള്ള ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നിരവധി വളർത്തുമൃഗങ്ങളെയും ഈ പുലി പിടികൂടിയതായി നാട്ടുകാർ പറയുന്നു. വളരെ ഗുരുതരമായൊരു വിഷയമാണ്. വനംവകുപ്പ് അത്യാവശ്യമായി ഇടപെടേണ്ട വിഷയമാണ്. എത്രയും പെട്ടെന്ന് പുലിയെ പിടികൂടുക അല്ലെങ്കിൽ പുലിയെ വെടിവെച്ച് കൊല്ലുക എന്ന കാര്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഭീതിയോടുകൂടി കഴിയാനാകില്ല. മാത്രമല്ല ഈ പ്രദേശങ്ങളിലെ വീടുകളും മറ്റും അത്ര ശക്തിയുള്ള വീടുകളല്ല. പുലിക്ക് വേണമെങ്കിൽ ആക്രമിച്ച് വീടുകൾക്കുള്ളിൽ കയറാം. കൂട്ടം കൂട്ടമായി ധാരാളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് തൊഴിലാളികളൊക്കെ തന്നെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ പോലും പേടിയാണ്. കടകളൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. പുലിയെ പേടിച്ച് കടകളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്. അതുകൊണ്ട് വ്യാപാരികളുടെ അന്നവും മുട്ടിയിരിക്കുകയാണ്. നാട്ടിൽ ആകെ തന്നെ ഒരു പ്രശ്നമായി ഈ പുലി മാറിയിരിക്കുന്നു. തേയിലത്തോട്ടത്തിനുള്ളിൽ ഈ പുലി ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ പുലിയെ പിടികൂടാൻ വേണ്ട നടപടികൾ വനംവകുപ്പ് എടുക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പുലിയെ പിടികൂടാത്തത് വനംവകുപ്പിൻ്റെ കെട്ടുകാര്യസ്ഥതയാണ് എന്ന് പറയപ്പെടുന്നു. ഈ വിഷയം തമിഴ്നാട് സർക്കാരിനെ രേഖാമൂലം അറിയിക്കാനായിട്ട് ആ പ്രദേശത്തെ ജനപ്രതിനിധികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിഷയം കൂടി പുറത്തുവരുന്നു. എന്തായാലും ജനങ്ങൾ ഭീതിയിലാണ്. എപ്പോൾ ആരെ ഈ പുലി ആക്രമിക്കും എന്ന് പറയാൻ പറ്റില്ല. ഈ പുലി എവിടെയാണെന്നറിയില്ല. അറിഞ്ഞാൽ ആ പ്രദേശത്ത് കൂടി പോകാതിരിക്കാം. പക്ഷേ പുലി പുറത്തിറങ്ങി ആളുകളെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭയം.